ആനയാംകുന്ന് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ജെംസ് സ്കൂൾ റേഡിയോ പ്രവർത്തനം ആരംഭിച്ചു. മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഓംകാരനാഥൻ റേഡിയോ സ്റ്റേഷൻ്റെ ഉദ്ഘാടനവും മ്യൂസിക് ലോഞ്ചും ലോഗോ പ്രകാശനവും നിർവഹിച്ചു. ആനയാംകുന്ന് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ റേഡിയോയാണ് കുട്ടികൾക്ക് നവ്യാനുഭവമായത്. കുട്ടികൾക്ക് ക്രിയാത്മകമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയിൽ നിന്നാണ് ജി എൽ പി എസ് ആനയാംകുന്ന് ജെംസ് സ്കൂൾ റേഡിയോ എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. എല്ലാ ക്ലാസ് മുറികളിലും സ്ഥാപിച്ച ക്യാബിനിലൂടെ കുട്ടികൾക്ക് റേഡിയോ ശ്രവിക്കാൻ കഴിയും. പൂർണ്ണമായും എഫ് എം അവതരണ ശൈലിയിൽ വിദ്യാർത്ഥികളായ റഷ ഫാത്തിമ, ഹിന ഫാത്തിമ എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. കുട്ടികളിലെ അറിവും സർഗാത്മകതയും വളർത്തുന്നതിനും പഠനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ, വിശേഷ ദിവസങ്ങളെക്കുറിച്ചുള്ള വിവരണം, അനുഭവം പങ്കുവയ്ക്കൽ എന്നിങ്ങനെ നിരവധി പരിപാടികൾ സ്കൂൾ റേഡിയോയിലൂടെ അവതരിപ്പിക്കപ്പെടും. മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഓംകാരനാഥൻ റേഡിയോ സ്റ്റേഷൻ്റെ ഉദ്ഘാടനവും മ്യൂസിക് ലോഞ്ചും ലോഗോ പ്രകാശനവും നിർവഹിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാ വസന്തം എന്ന പരിപാടിക്കും തുടക്കം കുറിച്ചു. അമ്മ വായന, കുഞ്ഞുവായന, അധ്യാപക വായന എന്നിങ്ങനെ ഘട്ടങ്ങളായാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വാർഡ് മെമ്പർ കുഞ്ഞാലി അമ്പാട്ട് പരിപാടിക്ക് തുടക്കം കുറിച്ചു. പുതിയ കുട്ടികൾക്ക് സമ്പൂർണ്ണ ഹോം ലൈബ്രറി രൂപീകരണത്തിനുള്ള കാശുകുഞ്ചി വിതരണം മുൻ ഹെഡ്മാസ്റ്റർ സിദ്ദിഖ് നിർവഹിച്ചു. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ടി അബൂബക്കർ, എസ് എം സി ചെയർമാൻ എ പി മോയിൻ, പി ടി എ വൈസ് പ്രസിഡന്റ് ഗസീബ് ചാലൂളി, സ്റ്റാഫ് സെക്രട്ടറി അസീസ്, ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ശൈലജ ടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.